കഴിഞ്ഞ 10 മാസമായി തുടർന്നു കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ അതിഭീകരമായ സംഘർഷം ഏവരെയും ഞെട്ടിക്കുന്ന ഭീകര അന്തരീക്ഷമാണ് സ്ഥലത്ത് നിലനിൽക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ പൊലിഞ്ഞുപോയ ജീവനുകളുടെ എണ്ണം ഏറിവരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്ന പരിഹാരത്തിനായി വെടിനിർത്തൽ കരാറുകൾക്ക് മേൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ ആക്രമണം അതിഭയാനകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നുമറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ബലിയാടാകേണ്ടി വരുന്ന സാഹചര്യമാണ് ഗാസയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ വെടിനിർത്തൽ അനന്തമായി നീണ്ടുപോകുന്നത് ഗാസയിലെ മാനുഷിക ദുരന്തം സങ്കീർണമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് UN ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി. എത്രയും പെട്ടെന്ന് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് ലഭ്യമാക്കണമെന്ന് UNRWA ജനറൽ കമ്മീഷണർ ഫിലിപ്പ് ലസാരിനി ആവശ്യപ്പെട്ടു. പോളിയോ ബാധിച്ച് ഗാസയിൽ 10 മാസം പ്രായമായ കുഞ്ഞ് രോഗക്കിടക്കയിലാണ്. കുഞ്ഞിന്റെ ശരീരം പൂർണ്ണമായും തളർന്ന അവസ്ഥയിലാണ്. 25 വർഷത്തിനിടെ ആദ്യമായാണ് ഗാസയിൽ ഇത്തരത്തിലൊരു കേസ് സ്ഥിരീകരിക്കുന്നത്. അതിനിടെ ഗാസയിലേക്ക് സഹായം വൈകുന്നതും വെടിനിർത്തൽ നീളുന്നതും മാനുഷിക ദുരന്തം ഇരട്ടിയാക്കുമെന്നും ലസാരിനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പോളിയോ വാക്സിൻ നൽകുന്നതിൽ പലസ്തീൻ കുട്ടികളെന്നും ഇസ്രായേലിലെ കുട്ടികളെന്നും വ്യത്യാസമില്ല. വാക്സിൻ എത്തിച്ചാൽ മാത്രം പോരാ, ഡോസുകൾ തണുത്ത അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളും വേണമെന്നും ലസാരിനി പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഗാസയിലെ 10 വയസ്സിൽ താഴെയുള്ള 640,000 കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനായി ഈ മാസം അവസാനം 2 ഘട്ടങ്ങളിലായി വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രഖ്യാപിച്ചിരുന്നു. വാക്സിനേഷൻ നടപ്പാക്കുന്നതിനായി വെടിനിർത്തൽ വേണമെന്ന UN ആഹ്വാനം ഹമാസ് അംഗീകരിച്ചിരുന്നു. August 16 10 മാസം പ്രായമുള്ള കുട്ടിക്ക് പോളിയോ സ്ഥിരീകരിച്ചത്. 25 വർഷമായി പോളിയോ മുക്തമാണ് ഗാസയെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു. 2023 ഒക്ടോബറിന് ശേഷമാണ് കാര്യങ്ങൾ വഷളായതെന്നും ലോകാരോഗ്യ സംഘടന സൂചിപ്പിച്ചു. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ബാധിക്കുന്ന വൈറൽ രോഗമാണ് പോളിയോ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് പകരും. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത്. മരുന്നുകൾ, ശുചിത്വ പരിപാലന ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, സംസ്കരിക്കാത്ത മൃതദേഹങ്ങൾ എന്നിവയെല്ലാം രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കും. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതോടെ ഗാസയിലെ 70% ഓവുചാലുകളും തകർന്ന നിലയിലാണ്. ശുചീകരണ പ്ലാന്റുകൾ ഒന്നുപോലും നിലവിൽ പ്രവർത്തിക്കുന്നുമില്ല എന്നതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ തുടർച്ചയായ അതിക്രമങ്ങൾക്കിടയിൽ പോളിയോ ബാധിച്ച ഫലസ്തീൻ കുഞ്ഞ് തളർന്ന അവസ്ഥയിലായെന്ന് ലോകാരോഗ്യ സംഘടന ഇതിനോടകം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ ബാധിച്ചെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് റിപ്പോർട്ടുകൾ.